കോടതി ഉത്തരവുണ്ടായിട്ടും ക്ഷേമ പെൻഷൻ വിതരണ ഇൻസെന്റീവ് തടഞ്ഞു വെക്കുന്ന സബ് ട്രഷറികളുടെ നടപടിയിലും സംസ്ഥാന സർക്കാർ തുടരുന്ന അവഗണനയിലും പ്രതിഷേധിച്ച് സഹകരണ മേഖലയിലെ നിക്ഷേപ വായ്പാ പിരിവുകാർ ജനുവരി 29 സെക്രട്ടേറിയറ്റിന് മുൻപിൽ കലം കമഴ്ത്തി പ്രതിഷേധിക്കും. കോഴിക്കോട് ചേർന്ന കോഓപ്പറേറ്റീവ് ബാങ്ക്സ് ഡെപ്പോസിറ്റ് കളക്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രവർത്തക കൺവെൻഷനിലാണ് തീരുമാനം. കോടതി ഉത്തരവുണ്ടായിട്ടും ക്ഷേമ പെൻഷൻ വിതരണ ഇൻസെന്റീവ് തടഞ്ഞുവെക്കുന്ന സബ് ട്രഷറികളുടെ നടപടിയിലും സംസ്ഥാന സർക്കാർ തുടരുന്ന അവഗണനയിലും പ്രതിഷേധിച്ച് സഹകരണ മേഖലയിലെ നിക്ഷേപ വായ്പാ പിരിവുകാർ ജനുവരി 29 സെക്രട്ടേറിയറ്റിന് മുൻപിൽ കലം കമഴ്ത്തി പ്രതിഷേധിക്കും. കോഴിക്കോട് ചേർന്ന കോഓപ്പറേറ്റീവ് ബാങ്ക് ഡെപ്പോസിറ്റ് കളക്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രവർത്തക കൺവെൻഷനിലാണ് തീരുമാനം. 2021 നവംബർ മുതൽ 2022 നവംബർ വരെ നൽകാനുള്ള ഇൻസെൻറ്റീവാണ് കോടതി ഉത്തരവും ധനവകുപ്പിൻ്റെ അനുമതിയുണ്ടായിട്ടും ചില സബ് ട്രഷറികൾ തടഞ്ഞു വെച്ചിട്ടുള്ളത്. 2023 ജനുവരിക്ക് മുമ്പ് കുടിശ്ശികയുള്ള ഒരു വർഷത്തെ ഇൻസെൻറ്റീവ് അടക്കം മുൻകാല പ്രാബല്യം നൽകി 2023 ജനുവരി 5 ധനവകുപ്പ് വെട്ടിക്കുറച്ചിരുന്നു. ഇതിനെ ചോദ്യം ചെയ്ത് സംഘടന ഹൈക്കോടതിയിൽ ഹർജി നൽകിയതിനെ തുടർന്ന് ഇൻസെൻറ്റീവ് കുടിശ്ശിക തീർത്തു നൽകാൻ കഴിഞ്ഞ ഒക്ടോബറിൽ ഹൈക്കോടതി ഇടക്കാല വിധിയുണ്ടായതാണ്. തുടർന്ന് ഡിസംബർ 2 ധനവകുപ്പ് 69.90 കോടി രൂപ ഇൻസെൻറ്റീവ് വിതരണത്തിനായി അനുവദിക്കുകയും ചെയ്തു. ഫണ്ട് ജില്ലാ ട്രഷറി വഴി സബ് ട്രഷറികളിലേക്ക് കൈമാറിയെങ്കിലും ചില ജില്ലകളിൽ ഇവ വിതരണം ചെയ്യുന്നില്ല. ക്ഷേമ പെൻഷനല്ലാതെ 100,000 മുകളിലുള്ള ബില്ലുകളൊന്നും പാസാക്കരുതെന്ന് മുകളിൽ നിന്ന് നിർദ്ദേശമുള്ളതാണ് കാരണമായി പറയുന്നത്. അതേസമയം ചിലയിടത്ത് ഇത് നൽകുകയും ചെയ്തിട്ടുണ്ട്. സർക്കാർ ഉത്തരവില്ലെന്നൊക്കെ കളവ് പറഞ്ഞ് തുച്ഛ വരുമാനക്കാരായ വിതരണ തൊഴിലാളികളുടെ ഇൻസെൻറ്റീവ് തടഞ്ഞുവെക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും 25 മുതൽ 45 വർഷം വരെ സേവനമുള്ള സഹകരണ സ്ഥാപനങ്ങളുടെ വളർച്ചയിൽ നിർണായക പങ്കുവഹിക്കുന്ന നിക്ഷേപ വായ്പാ പിരിവുകാരാണ് ഇവ വീടുകളിൽ എത്തിച്ചു നൽകുന്നതെന്നും സഹകരണ മേഖല 44 സഹകരണ നിക്ഷേപ സമാഹരണ മാസമായി ആചരിക്കുമ്പോഴും അതിലേറെക്കാലം മുഴുവൻ സ്ഥാപനങ്ങൾക്ക് വേണ്ടി നിക്ഷേപ സമാഹരണം നടത്തുന്ന ഈ വിഭാഗത്തെ സർക്കാരും മാനേജ്മെൻറ്റും അവഗണിക്കുകയാണെന്നും ഇവർ ആരോപിച്ചു. കൂടാതെ തൊഴിൽ വേതന സുരക്ഷ, തസ്തിക നിർണയം, മിനിമം വേതനം, വിരമിക്കലടക്കം ആനുകൂല്യങ്ങളൊന്നും തന്നെ ഇവർക്ക് ഉറപ്പുവരുത്തുന്നുമില്ല. പദ്ധതിയിൽ അംഗമായിട്ടും വിരമിച്ചവർക്ക് പെൻഷൻ പോലും നിഷേധിക്കുകയാണ്. പരിമിതമാണെങ്കിലും വിവിധ കാലത്തിറങ്ങിയ സ്ഥിരപ്പെടുത്തൽ, സ്ഥിരവേതന, സംവരണ ഉത്തരവുകൾ ഇപ്പോഴും നടപ്പാക്കിയിട്ടുമില്ല. 2005 ഒരേ ഉത്തരവിലൂടെ സ്ഥിരമാക്കിയ സമാന വിഭാഗത്തിന് തസ്തികയും സ്കെയിലും സ്ഥാനക്കയറ്റവും ഉറപ്പാക്കിയപ്പോൾ നിക്ഷേപ പിരിവുകാരെ സർക്കാർ അവഗണിക്കുകയായിരുന്നെന്നും ഇവർ ആരോപിച്ചു. ഈ വിവേചനത്തിനും ഇരട്ട നീതിക്കുമെതിരെയാണ് കലം കമഴ്ത്തി പ്രതിഷേധിക്കുന്നതെന്നും ഭാരവാഹികൾ അറിയിച്ചു. കൺവെൻഷൻ ജനറൽ സെക്രട്ടറി ദിനേശ് പെരുമണ്ണ ഉദ്ഘാടനം ചെയ്തു. പല സഹകരണ സ്ഥാപനങ്ങളും കളക്ഷൻ ഏജന്റുമാരെ സ്ഥിരപ്പെടുത്താനുള്ള ഉത്തരവുകൾ തയ്യാറാക്കി ഇവിടെ ജോയിന്റ് കൺസ്ട്രാൾ ഓഫീസുകളിലേക്കും മറ്റ് സഹകരണ വിഭാഗത്തിന്റെ വകുപ്പുകളുടെ ഓഫീസിലും അപേക്ഷയായി കെട്ടിക്കിടക്കുകയാണ്. എന്തുകൊണ്ട് അതിൽ തീരുമാനമെടുക്കുന്നില്ല? അടിയന്തരമായി അത്തരം ഫയലുകളിൽ തീരുമാനമെടുത്ത് അത് സഹകരണ സ്ഥാപനങ്ങൾക്ക് നടപ്പിൽ വരുത്തുന്നതിനു വേണ്ടി സർക്കാർ ഇടപെടണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഇല്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭവുമായി CBDCA മുന്നോട്ട് പോകേണ്ടി വരും. എം കെ അലവിക്കുട്ടി അധ്യക്ഷനായി, എം സുരേഷ് ബാബു, വി ജെ ലൂക്കോസ്, രവി പുറവങ്കര, യു വി ജയപ്രകാശ്, പി രാധാകൃഷ്ണൻ, ടി സെയ്തുട്ടി, വി എസ് സൂര്യപ്രഭ, ഷൗക്കത്ത് അത്തോളി, അനീഷ് മാമ്പ്ര, കെ സുനിൽ, പി രവീന്ദ്രൻ, ഭാസ്കരൻ, അരവിന്ദാക്ഷൻ തുടങ്ങിയവർ കൺവെൻഷനിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്.